ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിനെ കുറിച്ചാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ച തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന്. മൾട്ടിപ്ലിക്കേഷൻ തിയറം പ്രധാനമായും രണ്ട് കേസസിലാണ് ഉപയോഗിക്കുന്നത്, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ്. അപ്പോൾ നമുക്ക് ആദ്യം ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റിൽ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം അപ്ലൈ ചെയ്യുന്നത് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് ടു ഇവൻറ്റ്സ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്, ദ പ്രോബബിലിറ്റി ദാറ്റ് ദേ വിൽ ബോത്ത് ഒക്കർ ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റീസ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, എയും ബിയും രണ്ട് ഇൻഡിപെൻഡൻറ്റ് ഇവൻസുകളാണെന്ന് മനസ്സിലാക്കുക. എയും ബിയും രണ്ട് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റുകളാണ്. അങ്ങനെയാണെങ്കിൽ എ ആൻഡ് ബി ഹാപ്പൻ ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കും. ടെക്നിക്കലി പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഇത് നമ്മൾ രണ്ട് കേസസുകളാണ് എടുത്തത്, എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആവുന്ന കേസ്. ഇനി എയും ബിയും സിയും മൂന്ന് കേസസുകളും ഇൻഡിപെൻഡ് ആവുകയാണെങ്കിൽ അവിടെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി എന്നാണ്. ഇത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു അഡീഷണൽ പ്രോബ്ലം വെച്ച് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇനി നമ്മൾക്ക് ഒരു ഉദാഹരണത്തിൻ്റെ സഹായത്തോടു കൂടി മൾട്ടിപ്ലിക്കേഷൻ തിയറം ഇൻഡിപെൻഡൻറ്റ് ഇവൻസിൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതിന് മുമ്പ് എന്താണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറഞ്ഞാൽ എയും അതുപോലെ തന്നെ ബിയും, എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റുകളാണെങ്കിൽ അവിടെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, എയും ബിയും വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്നാണ്. ഇതാണല്ലോ മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഉദാഹരണം ഒന്ന് നോക്കാം. എ ബാഗ് കണ്ടെയ്ൻസ് 5 വൈറ്റ് ബോൾസ് ആൻഡ് 8 ബ്ലാക്ക് ബോൾസ്. 1 ബോൾ ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം ദ ബാഗ് ഈസ് ദെൻ റീപ്ലേസ്ഡ്. Again another one is drawn. Find the probability that both balls drawn are white. A bag contains 5 white balls and 8 black balls. ഒരു ബാഗിനകത്ത് 5 വെള്ള പന്തുകളുണ്ട്, അതുപോലെ തന്നെ 8 കറുത്ത പന്തുകളും ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു ബാഗ് വരയ്ക്കുകയാണ്. ഈ ബാഗിനകത്ത് 5 വെള്ള പന്തുകളുണ്ട്, 8 ബ്ലാക്ക് ബോൾസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ടോട്ടൽ ബോൾസ് എന്ന് പറയുന്നത് 13 ആയിരിക്കും അല്ലേ. 13 ബോൾസ് ആയിരിക്കും, 5 8 കൂടി 13 പന്തുകളാണുള്ളത്. ഓക്കെ, 1 ബോൾ ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം ദ ബാഗ് ആൻഡ് ഈസ് ദെൻ റീപ്ലേസ്ഡ്. ഇതിൽ നിന്ന് നമ്മൾ ഒരു പന്ത് എടുത്തു, അതിനുശേഷം അതേപോലെ നമ്മൾ ആ പന്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനകത്തേക്ക് ഇടുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, റീപ്ലേസ്ഡ് എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളൊരു പന്ത് എടുത്തു, എടുത്തതിന് ശേഷം നമ്മളൊരു പന്ത് എടുത്തു, എടുത്തതിന് ശേഷം അതേ പന്ത് അതിനകത്തേക്ക് നമ്മൾ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, എഗെയിൻ അനദർ വൺ ഈസ് ഡ്രോൺ, അതിനുശേഷം ഒന്നും കൂടി എടുത്തു. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ദ ബോൾസ് ഡ്രോൺ ആർ വൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പന്തുകളും വെള്ള കിട്ടാനുള്ള സാധ്യത, വൈറ്റ് വരാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം ഇതിനെ രണ്ട് ഇവൻസുകളാക്കി എടുക്കാം. നമുക്ക് ആദ്യത്തെ ഇതിനെ ഫസ്റ്റ് ഇവൻ്റ് നമുക്കൊന്നിവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ ഇവൻ്റ് ഫസ്റ്റ് ഇവൻറ്റിനെ എ എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. അത് ദ ഇവൻ്റ് ഓഫ് ഒക്കുറിങ് വൈറ്റ് ബോൾ ഇൻ ദ ഫസ്റ്റ് ഡ്രോ. ആദ്യത്തെ ഡ്രോയിൽ വൈറ്റ് ബോളാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ സാധ്യത പി ഓഫ് എ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആ ഇവൻ്റ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്ര വൈറ്റ് ബോളാണുള്ളത്, 5 വൈറ്റ് ബോളാണുള്ളത്, ആകെയുള്ളത് 13 പന്തുകളാണ്. അപ്പോൾ 13 പന്തിൽ നിന്നും ഈ 5 വൈറ്റിൽ നിന്നും ഏത് വേണമെങ്കിലും വരാം. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ
തേർട്ടീൻ ആകെയുള്ള 13 പന്തിൽ നിന്നും 5 വയറ്റിൽ ഏത് വേണമെങ്കിലും വരാം. ഫസ്റ്റ് ഇവൻറ്റ് വരാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് 5/13 ആണ്. ഓക്കെ, ഇനി ഇവൻറ്റ് ബി, ഞാൻ ബി എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. രണ്ടാമത്തെ ഇവൻറ്റിനെ ബി എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് ഇവൻറ്റ് ബൈ വിച്ച് എ വൈറ്റ് ബോൾ ഒക്കേഴ്സ് ഇൻ ദ സെക്കൻഡ് ഡ്രോ. രണ്ടാമത്തെ ഡ്രോയിൽ വൈറ്റ് പന്ത് വരാനുള്ള സാധ്യത. അപ്പോൾ നമ്മളിവിടെ എടുത്ത പന്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്തേക്ക് തന്നെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്ര പന്ത് തന്നെ ഉണ്ടാവും, 5 പന്ത് തന്നെ ഉണ്ടാവും. ആകെയുള്ള പന്തിൻ്റെ എണ്ണവും 13. അപ്പോൾ പി ഓഫ് ബി എന്ന് പറയുന്ന ഇവൻ്റ് വരാനുള്ള സാധ്യത എന്ത് തന്നെയായിരിക്കും, 5/13 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, എയും ബിയും വരാനുള്ളത് ബോത്ത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. അപ്പോൾ നമുക്കിവിടെ 5/13 ഇൻറ്റു 5/13, സോ ദാറ്റ് ഈസ് 25/169. ദിസ് ഈസ് ദ പോസിബിലിറ്റി ഓഫ് പി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി. ഇനി നമ്മൾക്ക് അടുത്ത കേസ് നോക്കാം, മൾട്ടിപ്ലിക്കേഷൻ തിയറം ഫോർ ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഇഫ് ദ ഇവൻറ്റ്സ് ആർ ഡിപ്പെൻഡൻറ്റ്, ദ പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് ഇവൻറ്റ് ഒക്കറിങ് വിൽ ബി എഫക്റ്റഡ് ബൈ ദ ഔട്ട്കം ഓഫ് ദ ഫസ്റ്റ് ഡ്രോ ദാറ്റ് ഹാസ് ഓൾറെഡി ഒക്കേർഡ്. ഇവിടെ രണ്ട് ഇവൻസുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ ആദ്യത്തെ ഇവൻസ് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞു, രണ്ടാമത്തെ ഇവൻസിൻ്റെ ഒക്കുറൻസ് ഫസ്റ്റ് ഇവൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന ഇവൻസ് ഓൾറെഡി ഹാപ്പൻ ചെയ്തു, രണ്ടാമത്തെ ഇവൻസായ ബിയുടെ ഒക്കുറൻസ് എയിനെന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. ആ ഒരു കേസിൽ എയും ബിയും വരാനുള്ള സാധ്യത പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ പ്രൊവൈഡഡ് എ ദാറ്റ്സ് നോട്ട് ഈക്വൽ ടു 0. ഈ ഒരു കേസിൽ എ 0 ആവാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്ന ഇവൻസ് ആണ് ആദ്യം ഹാപ്പൻ ചെയ്യുന്നത്, അപ്പോൾ പി ഓഫ് എ എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. എഗെയിൻ പി ഓഫ് ബി എന്ന് പറയുന്ന ഇവൻ്റ് ആണ് ആദ്യം ഹാപ്പൻ ചെയ്യുന്നത് എങ്കിൽ അവിടെ പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി പ്രൊവൈഡഡ് പി ഓഫ് ബി ദാറ്റ്സ് നോട്ട് ഈക്വൽ ടു 0. ആ ഒരു കേസിൽ പി ഓഫ് ബി 0 ആവാൻ പാടില്ല. ഓക്കെ, അപ്പം നമുക്കൊരു ഉദാഹരണത്തിൻ്റെ സഹായത്തോടു കൂടി ഇതെങ്ങനെയാണെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഇനി നമ്മൾക്ക് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഡിപ്പെൻഡൻ്റിൻ്റെ കേസിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം, ഒരു ഉദാഹരണ സഹായം നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഡിപ്പെൻഡൻ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് ഇവൻസുകൾ എ ബി, ഇങ്ങനെ രണ്ട് ഇവൻസുകൾ ഉണ്ടെങ്കിൽ ആദ്യം സംഭവിക്കുന്നത് എ ആണെങ്കിൽ ബി എനെ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ആ ഒരു കേസിനെയാണ് ഡിപ്പെൻഡൻ്റ് ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഇവൻ്റ് എ ആണ് ആദ്യം സംഭവിക്കുന്നത്, അപ്പോൾ ഇവൻ്റ് ബി എനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ തിയറം പറയുന്നത് എന്താണ്, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, എ ഇൻ്റർസെക്ഷൻ ബി, എയും ബിയും വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ എന്നാണ്. സോ ഹിയർ പി ഓഫ് എ ദാറ്റ്സ് നോട്ട് ഈക്വൽ ടു 0. പി ഓഫ് എ എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. ഇതാണല്ലോ മൾട്ടിപ്ലിക്കേഷൻ തിയറം പറയുന്നത്. ഇനി നേരെ തിരിച്ചാവാം, ബി ആണ് ആദ്യം സംഭവിക്കുന്നത്, അതിനുശേഷമാണ് എ സംഭവിക്കുന്നത്. അപ്പോൾ എ ബീനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കേസിൽ നമുക്ക് പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയാം. ഹിയർ പി ഓഫ് ബി ദാറ്റ്സ് നോട്ട് ഈക്വൽ ടു 0. ഇവിടെ പി ഓഫ് ബി എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. ഇതാണല്ലോ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഡിപ്പെൻഡൻ്റ് കേസിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ ഉദാഹരണം ഒന്ന് നോക്കാം. എ ബാഗ് കണ്ടെയ്ൻസ് 5 വൈറ്റ് ബോൾസ് ആൻഡ് 8 ബ്ലാക്ക് ബോൾസ്. 1 ബോൾ ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം ദ ബാഗ് ആൻഡ് ഈസ് ദെൻ നോട്ട് റീപ്ലേസ്ഡ്. അഗെയിൻ അനദർ വൺ ഈസ് ഡ്രോൺ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ദ ബോൾസ് ഡ്രോൺ ആർ വൈറ്റ്. ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലുള്ള അതേ കേസ് തന്നെയാണ്.
നമ്മുടെ കയ്യിലൊരു ബാഗുണ്ട്. ആ ബാഗിനകത്ത് 5 വെള്ള പന്തുകളും 8 കറുത്ത പന്തുകളും ഉണ്ട്. ആകെ പന്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് 13. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നോക്കൂ, 1 ball is drawn at random from the bag is then not replaced. ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, നോട്ട് റീപ്ലേസ്ഡ്. നമ്മൾ ഇതിൽ നിന്നും ഒരു പന്ത് നമ്മൾ എടുത്തു, ആദ്യം എടുത്തു, ആ എടുത്ത പന്ത് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇതിനകത്തേക്ക് റീപ്ലേസ് ചെയ്യുന്നില്ല. അപ്പോൾ റീപ്ലേസ് ചെയ്യാത്തത് കൊണ്ട് അടുത്ത ഇവൻ്റ് നമ്മൾ ഈ ഫസ്റ്റ് ഇവൻറ്റിനെ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ ഇവിടെ ഞാൻ ഫസ്റ്റ് ഇവൻറ്റിനെ എ എന്ന് ഡിനോട്ട് ചെയ്യാണ്. ഇവൻറ്റ് എ എന്ന് പറയുന്നത് ഇവൻ്റ് ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഇൻ ദ ഫസ്റ്റ് ഡ്രോ. ഓക്കെ, ആദ്യത്തെ ഡ്രോയിൽ വൈറ്റ് കിട്ടാനുള്ള സാധ്യത. ഓക്കെ, അപ്പോൾ പി ഓഫ് എ എന്ന് പറയുന്നത് ആദ്യത്തെ ഡ്രോയിൽ വൈറ്റ് കിട്ടാനുള്ള സാധ്യത. 5 വെള്ള പന്തുകളാണ് ഉള്ളത്, ആകെയുള്ളത് എത്രയാണ്, 13 പന്തുകളാണ്. അപ്പോൾ 5/13 ഇതാണല്ലോ നമ്മുടെ പ്രോബബിലിറ്റി. ഇനി നോക്കൂ, രണ്ടാമത്തെ നമ്മോട് പറഞ്ഞിരിക്കുന്നത് എഗെയിൻ അനദർ വൺ ഈസ് ഡ്രോൺ, നമ്മൾ വേറൊരു പന്ത് കൂടി എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു പന്ത് കൂടി നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഓൾറെഡി നമ്മളൊന്ന് എടുത്തു, അതിപ്പോൾ പുറത്ത് വെച്ചിരിക്കുകയാണ്, അത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ടില്ല. അപ്പോൾ ഈ ബാഗിനകത്ത് സെക്കൻഡ് കേസിൽ വരുന്ന സമയത്ത് ബാഗിനകത്ത് 4 white ഉം 8 black ഉം ഉണ്ടാവുക. അപ്പോൾ ടോട്ടലും എന്ത് വന്നിട്ടുണ്ടാവും, ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും, 12 ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത്, അടുത്തത് വെള്ള കിട്ടാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, 4/12 ആയിരിക്കും. അതാണ് നമ്മുടെ ഈ ഫസ്റ്റ് കേസിൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും, 4/12 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസിലേക്ക് ഇതിനൊന്ന് അപ്ലൈ ചെയ്യാം. പി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി ദാറ്റ്സ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ. സോ 5/13 × 4/12. ഓക്കെ, ദാറ്റ് ഈസ് 20/156. ഓക്കെ, അപ്പോൾ ഇവിടെ ബോത്ത് ഇത് രണ്ടും ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചപ്പോൾ രണ്ടും കൂടി, അപ്പോൾ ബോത്ത് ഹാപ്പനിങ് പി ഓഫ് എയും ബിയും ഹാപ്പൻ ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 20/156 ആണ്. ഓക്കെ, ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഡിപ്പെൻഡൻ്റ് കേസിൽ പറയുന്നത്. ഓക്കെ.